നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കി നോക്കാം. അതായത് റാഗി ദോശ. റാഗി എന്ന് പറഞ്ഞാൽ കോറ എന്നും പറയും. റാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു ദോശയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഒരു കപ്പ് കോറയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കോറ കഴുകി ഉണക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ചെല്ലടയിൽ അരിച്ചെടുത്ത നല്ല പൊടിയാണിത്, ഒരു കപ്പാണ്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോണത് ചെറിയൊരു കപ്പിൻ്റെ പകുതി ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നിൻ്റെ കൂടെ ഒരു നുള്ള ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് ഈ ഉഴുന്ന് ഉലുവൊന്ന് കുതരാൻ വയ്ക്കണം. കുതിർന്നതിന് ശേഷം നമുക്ക് അത് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ റാഗി ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ധാന്യമാണ് അത്രേ ഈ കോറ. നമ്മളുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും അതുപോലെ രക്തം ഉണ്ടാവാനൊക്കെ കോറ നല്ലതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ കോറ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് നല്ല ബലം ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പറ്റിയൊരു തന്നെയാണ് കോറ. അപ്പം നമുക്ക് അതെങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഇതൊന്ന് നമുക്ക് കുതിരാൻ വയ്ക്കും. കുതിർന്നതിന് ശേഷം അരച്ച് എടുത്ത് വയ്ക്കണം. ഇന്ന് അരച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിടാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള അരക്കപ്പ് ഉഴുന്ന് കുതിർന്നിട്ടുണ്ട്. അതിൽ ഒരു നുള്ള ഉലുവി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ചെയ്യാനുള്ളത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുള്ള റാഗി ഒരു കപ്പ് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം നമ്മളുടെ റാഗി ദോശ ഉണ്ടാക്കാനുള്ള അത് ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തത് അരക്കപ്പ് ഉഴുന്ന് കുതിർത്തി അരച്ചത്, ഒരു ടേബിൾ സ്പൂൺ തൈര്, അതൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലൊരു നുള്ള് ഉലുവട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു മണം കിട്ടാനാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഇത് നമ്മൾ അരമണിക്കൂർ നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് നല്ലെണ്ണ തേച്ച് വെക്കണം. എപ്പോഴും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തേക്കണമെന്ന് അറിയാം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ദോശ കിട്ടും. അപ്പോൾ നല്ല കല്ലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ദോശ ഒഴിച്ച് കിട്ടും. ഇതൊന്ന് ആകുമ്പോൾ നമുക്ക് മറിച്ചിടും. നമ്മൾക്ക് ഈ ദോശയൊന്ന് മറിച്ചിടാം. നന്നായിട്ട് പോരുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കി. നമ്മളുടെ റാഗി ദോശ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നല്ല നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈവൻ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ദോശയാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ
ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിൻ്റെ കൂടെ ഉള്ളി ചമ്മന്തിയാണ് അരച്ചിട്ടുള്ളത്. തേങ്ങ ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.